കണ്ണൂർ ജില്ലയിലെ ആവേശോജ്ജ്വലമായ സ്വീകരണങ്ങൾ നടക്കുന്നതിനിടെ കദം കദം യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ്. ലഹരിക്കെതിരായിട്ടുള്ള ഈ പോരാട്ടത്തിൽ ഒട്ടും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു സ്ഥലം ഇർഫാൻ കൂടി ചേരുകയാണ്. ഇർഫാൻ, നമ്മൾ ഇന്നിപ്പോൾ ഉള്ളത് പ്രതീക്ഷയിലാണ്, കണ്ണൂർ പ്രതീക്ഷ. ജീവിതം തന്നെ വലിയൊരു പ്രതീക്ഷയാണ്. ജീവിതത്തിൻ്റെ വലിയൊരു അസ്തമയത്തിൽ പെട്ടുപോയ ഒരുപാട് ജീവിതങ്ങൾക്കിടയിൽ പ്രതീക്ഷയുടെ പുതിയൊരു പുലർക്കാലത്തിലേക്ക് എത്തി നോക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് നമ്മുടെ യാത്ര എത്തി നിൽക്കുന്നത്. നമ്മുടെ യാത്രയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ ജില്ലകളിലേക്കും ഞങ്ങൾ യാത്ര നടത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ലഹരി വിമുക്തമായ ഒരു സമ്പൂർണ്ണ കേരളമാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അതിൻ്റെ സാക്ഷാത്കാരത്തിലേക്കുള്ള ഒരു യാത്രയിലേക്കാണ് ഞങ്ങൾ പ്രതീക്ഷയിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. അഥവാ പ്രതീക്ഷ എന്ന് പറയുന്നത് ഡി അഡിക്ഷൻ സെൻ്ററാണ്. അത് കണ്ണൂരിലെ ഒരു ഡി അഡിക്ഷൻ സെൻ്ററിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഭാരവാഹികളൊക്കെ തന്നെ നമ്മളെ സ്വീകരിക്കാൻ ഇവിടെ കാത്തു നിൽക്കുകയാണ്. നമ്മുടെ കദം കദം യാത്രയ്ക്ക് ഉജ്ജ്വലമായൊരു സ്വീകരണം തന്നെയാണ് ഇതിൻ്റെ ഭാരവാഹികൾ ഒരുക്കുന്നത്. പ്രതീക്ഷയിലേക്ക് അപ്പോൾ സ്വാഗതം. തീർച്ചയായും, താങ്ക് യു. ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്ററാണ്, ബാക്കി സ്റ്റാഫുകളുണ്ട്. എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താം. താങ്ക് യു, നല്ല ഒരു സ്വീകരണമാണ്. നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താം അല്ലേ. എൻ്റെ പേര് സുബിൻ എന്നാണ്, ഞാൻ ഇവിടെ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. മാഡം, എൻ്റെ പേര് ജെറിൻ എന്നാണ്, ഞാൻ ഇവിടെ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യും. എൻ്റെ പേര് സജിത എന്നാണ്, ഞാൻ ക്ലീനിങ്. എൻ്റെ പേര് ശോഭ, ഞാൻ അക്കൗണ്ടൻ്റാണ്. സുഷുമ്ന എന്നാണ് എൻ്റെ പേര്, ഞാൻ നഴ്സായിട്ട് ഇവിടെ വർക്ക് ചെയ്യും. എൻ്റെ പേര് ബിജീഷ്, ഞാൻ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് അജിൻ, ഞാൻ ഇവിടെ ബ്രദർ റീജൻസി ചെയ്യുന്നു. എൻ്റെ പേര് റോബിൻ, ഞാൻ ഇവിടെ വാർഡനായിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ ജോയി, പിയർ എഡ്യൂക്കേറ്റർ. അപ്പോൾ ഫാദർ, നമ്മൾ ഞങ്ങളുടെ ഒരു യാത്ര ലഹരിക്കെതിരായിട്ടുള്ള വലിയൊരു മൂവ്മെൻറ്റാണ്. കേരളത്തിലെ ക്യാമ്പസുകളിലേക്കൊക്കെ ഞങ്ങൾ കടന്നു ചെന്ന് കേരളത്തിലെ വിദ്യാർത്ഥികളോട് ഞങ്ങൾ സംവദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കണ്ണൂരിൽ 11-ാം ദിവസം ഞങ്ങളിവിടെ എത്തി. ഈ പ്രതീക്ഷയെക്കുറിച്ച് ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ജീവിതം തന്നെ അസ്തമിച്ച് പോയ ഒരുപാട് ആളുകൾ തിരികെ ജീവിതത്തിലേക്ക് വരികയാണ്. എങ്ങനെയാണ്, എത്ര കാലമായി ഈ പ്രതീക്ഷ ഇവിടെ വർക്ക് ചെയ്യുന്നു, എന്തൊക്കെയാണ് ഈ പ്രതീക്ഷയിലെ കാര്യങ്ങൾ, വിശേഷങ്ങൾ, എങ്ങനെയാണ് ഇതിൻ്റെ നടത്തിപ്പ്, സംഘാടനം ഒക്കെ ഒന്ന് നമുക്ക് ലഘുവായിട്ട് അറിയേണ്ടതുണ്ട്. ഓക്കെ. 1983 ഈ സ്ഥാപനം ആരംഭിക്കുന്നത്. 40 വർഷമായി. ഇതിനു മുമ്പ് ഇത് മാക്കൂട്ടത്തായിരുന്നു ഉണ്ടായിരുന്നത്, തലശ്ശേരിക്കും മാഹിക്കും ഇടയ്ക്കുള്ള മാക്കൂട്ടത്തായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് പുതിയ കെട്ടിടമൊക്കെ പണിത് 2012 ഈ പൊന്നിയത്തോട്ട് ഇവിടത്തേക്ക് ഇത് വരുന്നത്. ഇവിടെ ഒരു മാസത്തേക്കാണ് ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത്. ഒരാൾ അഡ്മിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 31 ദിവസം ഇവിടെ നീണ്ട് ഇവിടെ നിൽക്കണം. ആ 31 ദിവസത്തിനിടയ്ക്ക് നമ്മൾ അവർക്ക് കൗൺസിലിംഗ്, അവയർനെസ് ക്ലാസ്സുകൾ, പിന്നെ ഇതിനോടുള്ള ആസക്തി, ലഹരിയോടുള്ള ആസക്തി കുറയാനുള്ള മരുന്നുകൾ, അതുപോലെ വിവിധ തെറാപ്പികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ റിക്രിയേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ അവർക്ക് പത്രം വായിക്കാനും ടി വി കാണാനുള്ള സംവിധാനങ്ങൾ, അതുപോലെ വിവിധ ഇൻഡോർ ഗെയിംസുകൾ, ഔട്ട്ഡോർ ഗെയിംസുകൾ, കാര്യങ്ങളൊക്കെ അവർക്കുണ്ട്. അപ്പം അങ്ങനെ വിനോദ പരിപാടികളും ഒപ്പം അവയർനെസ് ക്ലാസ്സും മറ്റ് പരിപാടികളൊക്കെ ആയിട്ടാണ് നമ്മളിവിടെ ഒരു മാസം അവർ ചിലവഴിക്കുന്നത്. വളരെ സന്തോഷപ്രദമായിട്ടാണ് അവർ ഒരു മാസം കഴിഞ്ഞ് ഇവിടുന്ന് പോകുന്നത് കാണുന്നത്. ആർക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഞങ്ങൾ കാണാറില്ല. എപ്പോഴും നമുക്ക് നല്ല ഡിമാൻഡാണെന്ന് പറഞ്ഞാൽ സീറ്റ് എപ്പോഴും ഫുള്ളാണ്. മദ്യപിക്കുന്ന, ലഹരിക്ക് അടിപ്പെട്ട ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, ആളുണ്ടെന്നുള്ളതിന് തെളിവാണത്. അപ്പം അങ്ങനെ വളരെ ഭംഗിയായിട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുടുംബങ്ങളിലാണ്, കുടുംബങ്ങളായിരിക്കും ഒരു പക്ഷേ ഇവരെ ഇവിടെ കൊണ്ടുവന്നാക്കുക, അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകളോ വ്യക്തികളോ ഒക്കെ ആയിരിക്കാം. അങ്ങനെ കൊണ്ടുവരുന്ന ഒരാൾ ഇവിടെ എത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രക്രിയകൾ എന്തൊക്കെയാണ്? അവരുടെ ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ദിവസം അവരെങ്ങനെയായിരിക്കും, ഇവരുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു രീതികളൊക്കെ എങ്ങനെയാണ്? ട്രീറ്റ്മെൻറ്റിൻ്റെ രീതി ഞാൻ പറഞ്ഞു, അഡ്മിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ 2-3 ദിവസങ്ങൾ അവർ പ്രധാനമായിട്ട് വിശ്രമിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ, മദ്യം കഴിച്ച് ഇല്ലേ ലഹരി എന്തെങ്കിലും എടുത്ത് അങ്ങേയറ്റം ശാരീരികമായിട്ട് അവർ അവശതയിലായിരിക്കും വരുന്നത്. 2-3 ദിവസം നമ്മളവരെ ഫ്രീ ആയിട്ട് വിടുകയാണ്. അവർക്ക് ഭക്ഷണം കഴിക്കാം, വിശ്രമിക്കാം, അങ്ങനെ ഒന്ന് ആരോഗ്യം ഒന്ന് മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങളാണ് ആദ്യത്തെ 2-3 ദിവസം നടക്കുന്നത്. പിന്നെ അവർ എല്ലാ ദിവസവും ഈ പറഞ്ഞ പോലെ 2 മണിക്കൂർ വെച്ച് അവയർനെസ് ക്ലാസ്സുകളുണ്ട്. പിന്നെ കൗൺസിലിങ്ങും മരുന്നും ബാക്കി കാര്യങ്ങളൊക്കെ ടൈം ടേബിളുണ്ട്, ഇവിടെ ഒരു പൊതുവായ ടൈം ടേബിളുണ്ട്, അതനുസരിച്ച് അങ്ങ് ക്രമീകരിച്ച് അങ്ങ് പോകുന്നു. കൗൺസിലേഴ്സ് ആയിരിക്കും അല്ലേ നേതൃത്വം? അതെ 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 അതെ, MSW-ക്കാരാണ് ഇവിടെ കൗൺസിലേഴ്സ് ആയിട്ടുള്ളവർ. അവരാണ് അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവരാണ് ക്രമീകരിക്കുക. നമുക്ക് കൗൺസിലർമാരായിട്ടുള്ള 1-2 പേരുണ്ട് അല്ലേ സാർ. ഒന്ന് എങ്ങനെയാണ് ഒരു ഫസ്റ്റിൽ ഒരു രോഗി അല്ലെങ്കിൽ ഒരു ലഹരിക്ക് അടിമപ്പെട്ട ഒരാൾ നമ്മളുടെ അടുത്തേക്ക് എത്തുമ്പോൾ നമ്മൾ ഒരു പക്ഷേ അവർ മറ്റൊരു ലോകത്തേക്ക് എത്തുകയാണ്, ഒരു പക്ഷേ അവർ നിർബന്ധിതമായിട്ട് എത്തുന്നതുണ്ടാവും അല്ലേ. ചിലപ്പോൾ വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് അങ്ങനെയൊക്കെ എത്തുന്നവരുണ്ടാവും. നമ്മുടെ അവരുടെ ഒരു പൊരുത്തപ്പെടൽ എങ്ങനെയായിരിക്കും? നമ്മളുമായിട്ട് അവർ മറ്റൊരു പ്രക്രിയയിലേക്ക് കടക്കുകയാണെന്നൊരു പക്ഷേ അവർക്കറിയാം, പക്ഷെ അത് സ്വയം സന്നദ്ധമായവരുണ്ടാകും അല്ലാത്തവരും ഉണ്ടാവും.
ഇവർ രണ്ടുപേരെയും നമ്മൾ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? അത് വലിയൊരു ചോദ്യമാണ്. കാരണം ലഹരിക്കടമപ്പെട്ട ഒരാളെ നമ്മൾ തള്ളിപ്പറയുന്നൊരു ലോകത്താണ് നമ്മൾ നിൽക്കുന്നത്. അവരെ തള്ളിപ്പറയുകയല്ല, ചേർത്ത് പിടിക്കുകയാണ് എന്നൊരു വലിയൊരു മെസ്സേജ് നമുക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട്. എങ്ങനെയാണ് ഇവർ രണ്ടുപേരെയും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്? ഓക്കെ, ഇപ്പം നിങ്ങൾ പറഞ്ഞപോലെ തന്നെ ആദ്യം ഞങ്ങൾ ചേർത്ത് പിടിക്കാൻ വേണ്ടി തന്നെയാണ് ശ്രമിക്കാറുള്ളത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൽ നിന്നും ഒരു വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെയും അതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ജീവിതശൈലിയും കൂടെ ഓരോ പേഷ്യൻസും കൂടെ കടന്നു വരുന്നത്. അപ്പം അവരെ ആദ്യം മനസ്സിലാക്കി അവർ എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഒരു പ്രോസസ്സാണ് ഞങ്ങൾ കൗൺസിലിങ്ങിനോട് കൊടുക്കുന്നത്. ഒരു ഫസ്റ്റത്തെ ആദ്യത്തെ ഒരു 3 ദിവസം ഡിറ്റോക്സിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പീരീഡിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. അതിനുശേഷമാണ് ഞങ്ങൾ കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് അവരെ ഒരു 3 ദിവസത്തിൻ്റെ ഒരു വിശ്രമത്തിന് ശേഷം അവരെ പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരുടെ എന്നാ ഒരു വ്യക്തിയെ കൊണ്ടുവരുന്നതിനേയും ഉപരിയായിട്ട് അവരുടെ ഫാമിലിനെയും കൂടെ ഞങ്ങൾ തിരിച്ച് എന്നാ ഒന്ന് കണക്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് പരിശ്രമിക്കുന്നത്. ഒരു പ്രോസസ്സായിട്ട് ഏകദേശം ഒരു 22 സെഷൻസിലൂടെ അവരെ കവർ ചെയ്ത് കൗൺസിലിങ്ങിലൂടെ സെഷൻസ് കവർ ചെയ്തിട്ടാണ് അവരെ ഒരു പ്രോസസ്സിലേക്ക് ഞങ്ങൾ കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഈ പ്രതീക്ഷ ആരംഭിച്ചതിന് ശേഷം എത്ര പേര് ഇവിടെ നിന്ന് ഈ ഇതുപോലെ കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് പോയിട്ടുണ്ടാവും? ഒരു വർഷം ഒരു 450-500 പേര് വെച്ച് കണക്കൂട്ടിയാൽ മതി. ഏകദേശം അത്രയും വെച്ച് കഴിഞ്ഞ 40 വർഷമായിട്ട് അത്രയും ആൾക്കാർ ഏകദേശമൊക്കെ വന്നു പോയിട്ടുണ്ട്. ഇത് നമ്മൾ പറയുമ്പോൾ ഇതൊരു ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്ക് തന്നെയാണ്. കാരണം ആളുകൾ ഇതിന് തയ്യാറാവാൻ, ഇതിൽ തന്നെ നമ്മളൊരു പക്ഷേ 450 പേരിൽ കുറച്ചാളുകളൊക്കെ ഒരു പക്ഷേ വീണ്ടും സാഹചര്യം മൂലമൊക്കെ പോകാൻ സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ആത്യന്തികമായിട്ട് ഇത് അവസാനിപ്പിക്കാനുള്ളൊരു വഴി എന്ന് നമ്മൾ മനസ്സിൽ കരുതുന്ന നടക്കാത്തൊരു ലോകത്താണ്. നമ്മൾ എത്രയൊക്കെ ലഹരി ഉപയോഗിച്ച് അതൊക്കെ അവസാനിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ പോലും നടക്കാത്തൊരു ലോകത്താണ്. പക്ഷേ നമുക്ക് പറയാൻ കഴിയുന്ന, പൊതുസമൂഹത്തോട് നമ്മൾ പങ്കുവെക്കാൻ കഴിയുന്ന ഒരു മെസ്സേജ് എന്താണ്? ലഭ്യത കുറയ്ക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സാധനത്തിൻ്റെ അവൈലബിലിറ്റിയാണ് പലപ്പോഴും കഴിക്കാനായിട്ട് ആളുകളെ പ്രേരിപ്പിക്കുന്നത്. നമ്മുടെ ഏത് നാട്ടിൻപുറത്ത് ചെന്നാലും എവിടെ ചെന്നാലും സാധനം വളരെ ലഭ്യമാണെന്ന്. ഇതിവിടെ നിന്ന് നമ്മൾ എത്രമാത്രം ആളെ മോട്ടിവേറ്റ് ചെയ്ത് ഒരു മാസം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പുറത്ത് പോയാലും ഈ സാധനം ലഭ്യമാണ്. തൊട്ടപ്പുറത്തും അപ്പുറത്തും ഒക്കെ ആളുകൾ കഴിക്കുന്നു, എല്ലാ ചടങ്ങുകൾക്കും ഇത് ലഭ്യമാണ്. അങ്ങനെ വരുമ്പം അവർ വീണ്ടും ഇതിനകത്തോട് പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നു. അതേസമയം സാധനത്തിന് ലഭ്യത കുറവുണ്ടെങ്കിൽ നിലനിൽക്കാനായിട്ട് എളുപ്പമുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു നിഗമനം. ഇപ്പോൾ എത്രമാത്രം സാമൂഹികമായിട്ട് ഈ പ്രതീക്ഷയോട് ആളുകൾ അടുത്ത് നിൽക്കുന്നുണ്ട്? കാരണം സഹായങ്ങളായിട്ടോ അല്ലാതെയോ ഒക്കെ ആ രീതിയിൽ എങ്ങനെയാണ്? ആളുകൾ വരുന്നുണ്ട്, ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും സീറ്റ് ഫുള്ളായിട്ടിരിക്കുന്നത്. പരമാവധി ആളുകൾ പ്രയോജനപ്പെടുന്നുണ്ട്. ഇവിടുത്തെ ഇത് ചികിത്സ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വളരെ മെൻ്റലി നന്നായി പോയ പുറത്തു പോയ ആളുകൾ പിന്നീട് ഇവിടെ നിങ്ങളെ കാണാൻ വരികയും സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്നൊരു അവസ്ഥയാണ്. അതൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്നൊരു ഫീൽ എന്താണ്? അതാണ് ഞങ്ങളുടെ റിസൾട്ട് എന്ന് പറയുന്നത്. പോയിട്ട് അവൻ കുറച്ച് മാസം കഴിഞ്ഞില്ല, വർഷം കഴിഞ്ഞ് തിരിച്ച് വന്ന് ഞാനിപ്പോഴും മദ്യം കഴിക്കാതെ ലഹരി ഉപയോഗിക്കാതെ തുടരുന്നുവെന്ന് പറയുന്നതാണ് ഞങ്ങളുടെ റിസൾട്ട്. ഞങ്ങളുടെ ഒരു സന്തോഷം, ഒരു സംതൃപ്തി കിട്ടുന്നത്. മനസ്സിൽ ഓർത്തു വെക്കാൻ പറ്റിയ അനുഭവം ഉണ്ടായ വ്യക്തികളുടെ പേര് പറയേണ്ട, ഒരു സന്ദർഭ സാഹചര്യം ഒന്ന് പറയാമോ? അത് ഒരുപാടുണ്ട്. ഒരുപാട് പല ആവശ്യങ്ങൾക്കാണ്. എല്ലാ മാസവും ഞങ്ങൾ ആളുകളെ വിളിച്ചു കൂട്ടാറുണ്ട്. ഇവിടുന്ന് പോയ ആളുകൾ ഇവിടെ വരാറുണ്ട് എല്ലാ മാസത്തിൻ്റെയും ആദ്യത്തെ ഞായറാഴ്ച. അന്ന് വരുമ്പം തന്നെ ഷെയറിംഗ് ഉണ്ട്. അപ്പം 1 വർഷമായിട്ടും 2 വർഷമായിട്ടും 3 വർഷമൊക്കെ ആയിട്ട് കുടിക്കാതെ നിൽക്കുന്ന ആളുകൾ വന്ന് അവരുടെ അനുഭവങ്ങൾ പറയാറുണ്ട്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ ഇത് പറഞ്ഞ പോലെ തന്നെ കണ്ടിന്യൂസ് ഇവിടുന്ന് പോയി അതിനുശേഷം വീണ്ടും നിങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പിന്നീട് അവരെയൊക്കെ കണ്ട് പുറത്തൊക്കെ കണ്ട് അവർ ഏതെങ്കിലും തരത്തിൽ ഈ ലഹരിക്കെതിരായിട്ടുള്ള പ്രോഗ്രാമുകളിലോ പ്രോസസ്സുകളിലോ ക്യാമ്പയിനുകളിലൊക്കെ അവർ നേതൃത്വം കൊടുക്കുന്ന അങ്ങനെ അനുഭവങ്ങളുണ്ടോ? തീർച്ചയായിട്ടും. അങ്ങനെ ഈ പറഞ്ഞ ആളുകളൊക്കെ തന്നെയാണ് ഇങ്ങോട്ട് വീണ്ടും ആളുകളെ പറഞ്ഞു വിടുന്നത്. അതുതന്നെ ഇതിൻ്റെ ഭാഗമാകുന്നതിൻ്റെ, ഈ ലഹരിക്കെതിരായുള്ള പ്രവർത്തനങ്ങളിൽ ഭാഗമാകുന്നതിൻ്റെ അടയാളമാണ്. ഇവരാണ് പലപ്പോഴും മറ്റുള്ള ആളുകളോട് പറഞ്ഞും കൂട്ടിപ്പിടിച്ചും ഇവരുടെ കൂട്ടുകാരൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അതുകൂടാതെ തന്നെ വിദ്യാഭ്യാസമുള്ള ആളുകളൊക്കെ വന്ന് ബോധവൽക്കരിക്കപ്പെട്ട് കഴിയുമ്പം ഇതിൻ്റെ ക്യാമ്പയിനുകളിലും അതുപോലെ മറ്റ് പരിപാടികളിലും റിസോഴ്സ് പേഴ്സൺസ് ഒക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ ടീമിൽ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഇത്രയും വർഷത്തിനിടയിൽ ഇവിടുത്തെ ഏത് കാറ്റഗറിയിലുള്ള, ഒരുപക്ഷെ സാഹചര്യം കുടുംബപരമാവാം അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിൽ, ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ട ആളുകളാണ് ഈ ഇവിടേക്ക് കൂടുതലായിട്ട് വന്നത്? നിങ്ങൾ നോട്ട് ചെയ്ത പ്രധാന കാരണങ്ങളുണ്ടാവും, പ്രത്യേക സാഹചര്യങ്ങൾ. ഒരുപക്ഷെ ഏറ്റവും സമൂഹത്തിൽ ഏറ്റവും താഴെ ഉള്ളവരാവാം, സാമ്പത്തികമായ പ്രയാസമുള്ളവരാവാം, ചിലപ്പോൾ ഒരുപക്ഷെ ഉദ്യോഗസ്ഥരാവാം. അങ്ങനെ ഏത് തരത്തിലുള്ള ആളുകളാണ്? അതിനൊരു ഒരു കാരണമായിട്ട് പറയത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ അനുഭവത്തിൽ ഒരു 5-6 കാരണങ്ങളുണ്ട്. ചിലപ്പം
കട്ടിയായ ജോലി എടുക്കുന്നവർ നല്ല പൈസ വൈകുന്നേരം കിട്ടി അപ്പോൾ ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട്, ഇനി അല്ലെങ്കിൽ കുടുംബത്തോടുള്ള വെറുപ്പ് അത് മൂലം കുടിച്ച് നശിക്കുന്നവരുണ്ട്. എനിക്കും സമാധാനം വേണ്ട, നിനക്കും സമാധാനം വേണ്ട കുടുംബത്തോട്, അത്തരത്തിൽ കുടിക്കുന്ന ആളുകളുണ്ട്. ഇനി അല്ലെങ്കിൽ വിനോദ പരിപാടിക്ക് വേണ്ടി കുടിക്കുന്ന ആളുകളുണ്ട്, വെറുതെ, വേറെ പരിപാടിയൊന്നുമില്ല, പൈസയുണ്ട്, വീട്ടിൽ അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ കുടിക്കുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങനെ പലവിധ കാര്യങ്ങൾ കൊണ്ട് കുടിക്കുന്ന ആളുകളാണ് പലപ്പോഴും ഉള്ളത്. ഒരു പ്രത്യേകിച്ചൊരു കാരണമൊന്നുമില്ല, എനിക്ക് തോന്നുന്നൊരു അഞ്ചാറ് കാര്യങ്ങൾ പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റും കുടിക്കാനായിട്ട് ലഹരി ഉപയോഗിക്കാനുള്ള കാരണമായിട്ട് ഞങ്ങളുടെ അനുഭവത്തിൽ. സാധാരണഗതിയിൽ നമ്മളൊരു സംരംഭമൊക്കെ തുടങ്ങിയാൽ ഇവിടേക്ക് ആളുകൾ വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുക. പക്ഷേ ഇവിടെ അച്ഛൻ്റെ നിങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹം ഇവിടേക്ക് ആരും വരരുതേ എന്നായിരിക്കും. തീർച്ചയായിട്ടും ആ ഓരോ പ്രാവശ്യം നമ്മൾ ഈ ഓരോ ആൾ ഇവിടുന്ന് പുറത്തേക്ക് പോകുമ്പോഴും ഓരോ വർഷം കഴിയുമ്പോഴും ഞങ്ങൾ ആഗ്രഹിക്കുന്നൊരു കാര്യം, ഇനി ആളുകൾ ഇതുപോലെ പുറത്ത് നിങ്ങൾ കാണുന്ന പോലെ ആയിരിക്കുമല്ലോ ഒരു പക്ഷേ ഇവിടെ ചികിത്സയ്ക്ക് വരുന്ന ആളുടെ അനുഭവം എന്ന് പറയുന്നത്, എന്ന് പറഞ്ഞാൽ അങ്ങ് ഏറ്റവും എത്തിയ ശേഷമുള്ള ആളുകളാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ ഇനി ഒട്ടും മുന്നോട്ട് പോകാൻ പറ്റിയല്ല, കുടുംബം ഭാര്യ മക്കളെ കിട്ടിട്ട് പോയി, ഇനി അല്ലെങ്കിൽ വലിയ രോഗങ്ങൾ വന്നു, രക്തം ഛർദ്ദിക്കാൻ തുടങ്ങി, ഇനി അല്ലെങ്കിൽ ദിവസങ്ങളായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഇനി മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ആളുകളാണ് ഇവിടെ വരിക. ഇവരെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇത് സംഗതി ഇനി ആരും ഇതുപോലെ ഉണ്ടാകരുതെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ഞങ്ങളുടെ ഒരു യാത്രയെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഞങ്ങളുടെ യാത്രയിൽ ഉൾപ്പെടുത്താൻ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു നിർദ്ദേശം, കാരണം ഞങ്ങൾ ഒരുപാട് കുട്ടികളോടാണ് സംവദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ക്യാമ്പസുകളിലൊക്കെ പോകുമ്പോൾ അധ്യാപകർ പറയുന്നത് നിങ്ങൾ തിരഞ്ഞെടുത്ത വഴി വളരെ മനോഹരമാണ്, അതുകൊണ്ട് നിങ്ങൾ കുട്ടികളോട് കൂടുതൽ സംവദിക്കണമെന്നാണ്. ഞങ്ങൾക്ക് എന്താണ് പ്രതീക്ഷയുടെ ഉടമസ്ഥർ എന്ന നിലയിൽ ഇത് നടത്തുന്ന വളരെ പുണ്യമാക്കപ്പെട്ട ആളുകൾ എന്ന നിലയിൽ ഞങ്ങളോട് പറയാനുള്ള, ഞങ്ങൾക്ക് തരാനുള്ള ഉപദേശം എന്താണ്? ഇപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, കുട്ടികളെ കാണുമ്പോൾ ഇവരോട് ഇതിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ചും നമ്മുടെ പത്രത്തിലൊക്കെ കാണുന്ന മാധ്യമ റിപ്പോർട്ടുകളൊക്കെ വെച്ച് ഇവരെ പറഞ്ഞ് ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് സാധ്യമായിരിക്കും, ഇമ്മീഡിയറ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം അതേ ഉള്ളൂ. വേറെ നമുക്കിപ്പോൾ ഇത് നിയന്ത്രിക്കാനോ നിരോധനം വരുത്താനോ ഒന്നും നമ്മളെപ്പോലുള്ള ഏജൻസികൾക്ക് എൻ ജി ഒകൾക്ക് സാധിച്ചു എന്ന് വരികയില്ല. പകരം നമുക്ക് ആളുകളെ ബോധവൽക്കരിക്കാനായിട്ട് പറ്റും, കുട്ടികളോട് ഇതിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ച് കേസുകൾ വെച്ചിട്ട് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. അതാണ് ഇത് ഒഴിവാക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട വഴി. അപ്പം നിങ്ങളുടെ ഈ യാത്രയിൽ നിങ്ങൾ പോകുമ്പോഴൊക്കെ കുട്ടികളോട് ഗൗരവതരമായിട്ട് തന്നെ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ദോഷവശങ്ങളെക്കുറിച്ചും ഇത് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുക്കുക. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളൊരു സന്ദേശം നിങ്ങളോട്. തീർച്ചയായിട്ടും കഥം കഥം യാത്ര പേര് പോലെ തന്നെ ലഹരിക്കെതിരെ വിദ്യാർത്ഥികളെ ബോധവൽക്കരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടരുന്നത്. അതിനിടയിലാണ് കണ്ണൂരിലെ പ്രതീക്ഷ എന്ന് പറയുന്ന വലിയ ഒരു മഹത്തായ സ്ഥാപനത്തിൽ ഞങ്ങൾ എത്തുന്നത്, ഇവിടുത്തെ അധികാരികളെ ഞങ്ങൾ പരിചയപ്പെടുന്നത്. നിങ്ങൾ നൽകിയ സ്വീകരണത്തിന് ഒരുപാട് നന്ദി രേഖപ്പെടുത്തി ഞങ്ങൾ അടുത്ത ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ പോവുകയാണ്. എന്നും പ്രതീക്ഷയിൽ ഇനിയൊരാളും വരരുതേ എന്ന ഒരു പ്രാർത്ഥനയാണ് ഞങ്ങൾക്കുമുള്ളത്. പക്ഷേ വന്നാൽ ഇവർ വളരെ മനോഹരമായിട്ട് തന്നെ അവരെ ജീവിതത്തിലേക്ക് തിരികെ കൈപിടിക്കും എന്ന ശുഭാപ്തി വിശ്വാസവും ഞങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും ഈ സ്വീകരണത്തിന് ഹൃദ്യമായ നന്ദി. താങ്ക് യു സാർ.